എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ എല്ലാവർക്കും ട്രിപ്പ് പോകാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ? കൊറോണ ആയിട്ട് ദൂരെ എവിടെയും പോകാൻ കഴിയില്ലല്ലോ. കണ്ണൂർ ടൗണിൽ തന്നെ പുതിയതായി 3 പാർക്കുകൾ പുതുക്കി പണിതിട്ടുണ്ട്. ഫാമിലിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് പുതുക്കി പണിതിട്ടുള്ളത്. ഇന്നത്തെ സൺഡേ സവാരി അടുത്തേക്കായാലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഞങ്ങൾ പോയത് പയ്യാമ്പലം ബീച്ച് വാക്ക്വേയിലാണ്. കണ്ണൂരിൽ ഏറ്റവും റിഫ്രഷിംഗ് ആയിട്ടുള്ള സ്ഥലമാണ് പയ്യാമ്പലം ബീച്ച്. പയ്യാമ്പലം ബീച്ചിൽ തന്നെ ഈയിടെ നിർമ്മിച്ചിരുന്ന വാക്ക്വേ ആണിത്. നല്ല സൂപ്പർ വാക്ക്വേ ആണിത്. രാവിലെയും വൈകിട്ടെല്ലാം നടക്കാൻ നല്ല റിഫ്രഷിംഗ് ആയിരിക്കും. ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ നല്ല കല്ലുകൊണ്ടുള്ള ഒരു സീറ്റിംഗ് ഒക്കെ ഉണ്ട്. അതുകൂടാതെ ബീച്ചിൽ തന്നെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഈ അടുത്തായിട്ട് ബീച്ച് എൻജോയ് ചെയ്യാനും സൺസെറ്റ് എൻജോയ് ചെയ്യാനും ഒക്കെ നല്ലൊരു ഏരിയ ആണിത്. മോർണിംഗിലും ഈവനിങ്ങിലും സൈക്കിള് റെൻ്റ് എടുത്ത് സഫാരി ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള സൈക്കിള് ഇവിടെ ലഭ്യമാണ്. അരമണിക്കൂറിന് ഓരോ സൈക്കിളിനും 10 രൂപ തൊട്ട് 100 രൂപ വരെയുള്ള സൈക്കിൾ റെൻ്റിംഗ് ആണ് ഇവിടെ. ഈ അടുത്തായി പുതുക്കി പണിത ഈ പാർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾ ഈ പാർക്കൊന്ന് കണ്ടു നോക്കിയേ. മാത്രമേ ഇപ്പോൾ ഈ പാർക്കിലേക്ക് എൻട്രി ഉള്ളൂ. അധികമൊന്നും ഇല്ലെങ്കിലും ഇവിടെ ചെറിയൊരു പ്ലേയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വന്ന് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ നല്ലൊരു ഏരിയയാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ എസ് എൻ പാർക്ക്. ഇനി നമുക്ക് കണ്ണൂർ AKG ഹോസ്പിറ്റലിനടുത്തുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പാർക്ക് കാണാം.
പാർക്കും ഈ അടുത്ത കാലത്തായി പുതുക്കി പണിതതാണ്. ഇവിടെയും ഒരു ചെറിയ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. ലേഡീസിനും ജെൻസിനും ഒക്കെ ഇവിടെ ബാത്റൂമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ പാർക്കും ഇപ്പോൾ ഫാമിലിയൊക്കെ ആയി വന്നിട്ട് കുറച്ച് സമയം എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നന്നായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ചെറിയ പാർക്കാണ് കളക്ടറേറ്റിന് മുന്നിലുള്ള ശുചിത്വ പാർക്ക്. സീറ്റിങ്ങും ചെറിയൊരു പ്ലേ ഏരിയയും ഒക്കെ ഇവിടെയുണ്ട്. ഗവൺമെന്റ് ഇത്രയും കാശ് മുടക്കി ഈ പാർക്കൊക്കെ നമുക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കണ്ടേ? അതുപോലെ തന്നെ നന്നായി സംരക്ഷിക്കുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എങ്കിൽ ഞാൻ ഹാപ്പി.